പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ബീഫ് ആദ്യം തന്നെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വളരെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണിലും കുറച്ചും കൂടെ കൂടുതൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 6-7 അല്ലി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബീഫ് വേവിക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് ഇറങ്ങി വന്ന് ആ വെള്ളം കൊണ്ട് ബീഫ് വെന്ത് കിട്ടിക്കോളും. ബീഫ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉടനെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് 1-5 മിനിറ്റ് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. 1 വിസിൽ വന്നതിന് ശേഷം 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടും. കുക്കറിൻ്റെ അകത്തെ പ്രഷറൊക്കെ മാറി വരുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം തുറന്നു വെച്ചതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം കുറേ അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരണം. വാടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ഇനി ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് കളർ മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ചേരുവകളുടെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഈ പൊടി മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളമുള്ളതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.